ചെരുപ്പുകടയിലെ ജീവനക്കാർ നേരെ ബി ജെ പി നേതാവിന്റെ നേതൃത്വത്തിൽ അതിക്രമം. ബി ജെ പി ജില്ലാ നേതാവും തിരുവനന്തപുരം നഗരസഭാ കൌൺസിലറുമായ ചെമ്പഴന്തി ഉദയനും സംഘവുമാണ് ശ്രീകാര്യത്തെ ചെരുപ്പുകടയിലെ ജീവനക്കാരനെ മർദ്ദിച്ചത്. മാസ്ക് വയ്ക്കാതെ കടയിൽ കയറിയത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനമെന്നാണ് ആരോപണം. ജീവനക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അവനെ പറഞ്ഞുവിട്. ആരെ കൈവച്ചിട്ടുണ്ടെന്ന് ഞാൻ സാക്ഷി പറഞ്ഞു. മര്യാദ പറഞ്ഞു വിടും. അവൻ വീണ്ടും അവൻ ഇതെടുത്തിക്കണമെന്നിനാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി വി അരുൺ ചേരുന്നു. അരുൺ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ജീവനക്കാരെ മർദ്ദിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് സംഭവം, എന്താണ് സംഭവിച്ചത്, മറ്റു വിശദാംശങ്ങളും. രജനി, ഇന്നലെ ശ്രീകാര്യത്തെ ചെരുപ്പുകടയിലാണ് സംഭവം. ബി ജെ പിയുടെ തിരുവനന്തപുരത്ത് പ്രധാന നേതാക്കളിൽ ഒരാളാണ് ചെമ്പഴന്തി ഉദയൻ. നിലവിൽ ചെമ്പഴന്തി വാർഡിൽ നിന്നുള്ള കൗൺസിലറുമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കടയിൽ ജീവനക്കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മനസ്സിലാക്കാൻ കരുതുന്നത്, പോലീസിൽ ജീവനക്കാരൻ നൽകിയ പരാതിയിൽ പറയുന്നത് മാസ്ക് ധരിക്കാതെ കടയിലെത്തിയ ഒരാളെ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് പ്രകോപനത്തിന് കാരണം. അയാൾ പിന്നീട് ബി ജെ പി നേതാവിനെ അടക്കം കൂട്ടി വന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് അജയൻ എന്നയാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സ്വീകാര്യം പോലീസ് ചെമ്പന്തി ഉദയന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ചെമ്പന്തി ഉദയനെയും കണ്ടാലറിയാവുന്ന മറ്റു ചിലരുടെയും പേരാണ് കേസെടുത്തിരിക്കുന്നത്. തിരുമല സ്വദേശിയാണ് പരാതിക്കാരനായ അജയൻ. പോലീസ് അന്വേഷണം ആരംഭിച്ചതായും പറയുന്നുണ്ട്. ഏതായാലും ദൃശ്യങ്ങൾ വ്യക്തമാണ്. കൗൺസിലറും കൂടെയുള്ള ആളുകളും ഈ ജീവനക്കാരനെ മർദ്ദിക്കുന്നു. അത് തടയാൻ ജീവനക്കാരൻ ശ്രമിക്കുന്നു. മറ്റാരെയോ ജീവനക്കാരൻ മർദ്ദിച്ചു എന്നും അതിന് പകരം ചോദിക്കാനെത്തിയെന്നുമൊക്കെ ഈ സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വീകാര്യം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് ചെമ്പന്തി ഉദയൻ. ബി ജെ പിയുടെ നേരത്തെ ജില്ലാ ഭാരവാഹിയും ഒക്കെ ആയിരുന്ന നേതാവാണ്. അരുണന്താലം, ഇവിടെ ശ്രദ്ധേയമാകുന്നത് പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒപ്പം തന്നെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയും നിരുത്തരവാദപരമായ ഒരു കാര്യം ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കൂടി, അല്ലേ? തീർച്ചയായും. എന്താണ് കാരണമെങ്കിലും കൃത്യമായ മർദ്ദനം ഈ ചെമ്പന്തി ഉദയന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും ഭാഗത്തു ഉണ്ടായി എന്നുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മർദ്ദിക്കരുതെന്ന് പലതവണ ഈ ജീവനക്കാരൻ അപേക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇവനെ വേണ്ടത് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ കൂടുതൽ മർദ്ദനം ഉണ്ടാവുമെന്ന് മറ്റാരോടോ ഈ കൗൺസിലർ പറയുന്നതും വ്യക്തമാണ്. കടയിൽ വന്ന ഒരാളെ ഈ ജീവനക്കാരൻ മർദ്ദിച്ചു എന്നൊരു പരാതിയാണ് ചെമ്പന്തി ഉദയന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ജീവനക്കാർ പറയുന്നതും പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നതും മാസ്ക് ധരിക്കാതെ കടയിലെത്തിയ ആളെ ചോദ്യം ചെയ്തു, മാസ്ക് വയ്ക്കണമെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇത്തരമൊരു അതിക്രമം. അതിന് കൂടുതൽ ആളുകളുമായി എത്തി കൗൺസിലർ നേതൃത്വത്തിൽ വന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ജീവനക്കാരന്റെ പരാതി. ഏതായാലും ആ പരാതിയിലാണ് ഇപ്പോൾ സ്വീകാര്യം പോലീസ് ചെമ്പന്തി ഉദയനെയും കണ്ടാലറിയാവുന്ന മറ്റ് ചിലർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിന്നും ജീവനക്കാരനെ മർദ്ദിക്കുന്നത് വ്യക്തമാണ്. ജീവനക്കാരൻ ഒരു ഘട്ടത്തിൽ അടിയേൽക്കാതിരിക്കാനായി അവിടെ ഇരുന്ന ഒരു ഇരുമ്പ് കൊണ്ടുള്ള വസ്തു എടുത്ത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അതും പിന്നീട് ഈ സംഘത്തെ പ്രകോപിപ്പിക്കുന്നു. എന്തിനാണ് ഇതെടുത്ത് മർദ്ദിച്ചതെന്ന്, ഇതെടുത്ത് അവൻ വീണ്ടും ഇത് എടുത്തതെന്നിരുന്ന കൗൺസിലർ ഉദയൻ ചോദിക്കുന്നുമുണ്ട്. ഏതായാലും കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതായത് അരുണ, ഒരു വ്യക്തി കടയിൽ ആവശ്യങ്ങൾക്കായി എത്തുന്നു, ആ വ്യക്തി മാസ്ക് ധരിച്ചിരുന്നില്ല, അത് ജീവനക്കാരൻ ചോദ്യം ചെയ്യുന്നു, അത് ഈ വ്യക്തി പോയി ഈ ബി ജെ പി നേതാവും ചെമ്പഴന്തി ഉദയനോടും പറയുന്ന സാഹചര്യം, എന്നിട്ട് ഈ ചെമ്പഴന്തി ഉദയൻ വന്ന ഈ ജീവനക്കാരനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്, അങ്ങനെയാണോ സംഭവം എന്നാണ് മനസ്സിലാകുന്നത്. പോലീസിൽ സ്വീകാര്യം പോലീസ് നൽകിയ പരാതിയിൽ തിരുമല സ്വദേശിയായ കടയിലെ ജീവനക്കാരൻ കൂടിയ അജയൻ എന്നയാളാണ് മർദ്ദനമേറ്റത്. അയാൾ തന്നെയാണ് സ്വീകാര്യം പോലീസിൽ പരാതി നൽകിയത്. പരാതിയിലും പറയുന്ന പ്രകാരമാണ് മാസ്ക് ധരിക്കാതെ എത്തിയ ആളെ
മാസ്ക് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ പ്രകോപിതരായാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് എന്നാണ് അജയന്റെ പരാതി. ഈ ബി ജെ പി നേതാക്കളുടെ ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാ ബി ജെ പി നേതാവിന്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത് അജയൻ മറ്റാരെയോ മർദ്ദിച്ചു, അത് ചോദിച്ചാണ് താൻ എത്തിയത് എന്ന് ചെമ്പൻ ചുതരൻ പറയുന്നുണ്ട്. ഏതായാലും സംഭവത്തിന് നിജസ്ഥിതിയിൽ പോലീസ് നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീകാര്യം പോലീസുമായി രാവിലെ ബന്ധപ്പെട്ടിരുന്നു. ചെമ്പൻ ചുതരനെതിരെ ഇത്തരം ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. കേസെടുത്ത് ചെമ്പൻ ചുതരനും കണ്ടറിയാവുന്ന മറ്റു ചിലരുടെയും പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ശ്രീകാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ചെമ്പൻ ചുതരന്റെ വിസ്തീർണം കൂടിയതിന്റെ ഭാഗമായി വരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. എന്തായാലും നിരുത്തരവാദപര പെരുമാറ്റമാണ് കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെമ്പഴന്തി ഉദയന്റെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ അവനെ പറഞ്ഞു വിട്. ഇവിടുത്തെ കസ്റ്റമർ